കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ ക്വാറി ഉടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. കരമന സ്വദേശി ദീപുവാണ് കൊല്ലപ്പെട്ടത്. മുക്കുന്നിമലയിലെ ക്വാറി ഉടമയാണ് ദീപു. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സലിം, എന്താണ് ഇതേപ്പറ്റി പോലീസ് പറയുന്നത്? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഏഴംഗ ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ആ ടീമിനെ ലീഡ് ചെയ്യുന്നത് കന്യാകുമാരി എസ് പി ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. വലിയ നിലയിൽ തന്നെ ആ പരിശോധന അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഏത് സാഹചര്യത്തിലാണ് കൊലപാതകം നടന്നത്? സലിം മലിക്കിൻ്റെ ശബ്ദത്തിൽ തടസ്സമുണ്ട്. ആ വാർത്തയുടെ വിവരങ്ങളിലേക്ക് തിരികെ എത്താം. കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിലാണ് ക്വാറി ഉടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. കരമന സ്വദേശിയായ ദീപുവാണ് കൊല്ലപ്പെട്ടത്. മുക്കുന്നിമലയിലെ ക്വാറി ഉടമയാണ് ദീപു. ഇപ്പോൾ അറിയാൻ കഴിയുന്നത്, ഏഴംഗ സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. കന്യാകുമാരി എസ് പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഉച്ചയോടെ തന്നെ പ്രതികളിലേക്ക് എത്താൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് അന്വേഷണ സംഘം പ്രകടിപ്പിക്കുന്നത്. തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മോഷണ ശ്രമം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ദീപു ഒരു കോറിയുടമയായിരുന്നു, കോറിയുടമയുടെ മകനായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ഈ കോറി അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും സമാന്തരമായി ജെ സി ബിയുടെ കച്ചവടം, ഈ പുറം നാടുകളിൽ നിന്നും പുറത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ജെ സി ബി വാങ്ങുകയും സ്വന്തമായുള്ള ലെയ്ത്തുണ്ട്, ആ ലെയ്ത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ആ ജെ സി ബി ഒക്കെ കൂടുതൽ നന്നാക്കി ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയതിനു ശേഷം കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി ദീപുവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ നിലയിലുള്ള ബിസിനസ് പരമായ എന്തെങ്കിലും തരത്തിലുള്ള തർക്കമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാറിൽ നിന്നാണ് ദീപു കൊല്ലപ്പെടുന്നത്. അതിൽ രക്തക്കറ ഉൾപ്പെടെ ഈ കാറിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ആ നിലയിൽ കഴുത്തറുത്ത് അതിക്രൂരമായ നിലയിൽ ഒരു കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗൌരവത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. കേരള പോലീസിന്റെ കൂടി സഹായത്തോടുകൂടി തമിഴ്നാട് പോലീസാണ് ഈ കേസ് അന്വേഷണം നടത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കരമനയിലേതുൾപ്പെടെയുള്ള ഈ ദീപുവിന്റെ ഇടപാടുകളെ കുറിച്ച് പോലീസ് പരിശോധിച്ചു വരികയാണ്. മാത്രമല്ല, തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ നിന്നാണ് ജെ സി ബി വാങ്ങാനായി ദീപു പോയത്. അവിടെയുള്ള ഇടപാടുകൾ ഒക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിനൊപ്പം സാധാരണഗതിയിൽ പോകുമ്പോൾ ഈ ജെ സി ബി നോക്കാനായി ഒപ്പം അതിനെക്കുറിച്ച് അറിവുള്ള ഒരു വർക്ക്ഷോപ്പ് ഉടമയെ, അതല്ലെങ്കിൽ അത്തരത്തിലൊരു തൊഴിലാളിയെ കൂടി കൊണ്ടുപോകാറുണ്ട്. അത്തരത്തിൽ ആരെയും കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിട്ടുമില്ല. എന്തായാലും ആരെയാണ് ഒപ്പം കൂട്ടാനിരുന്നത്, ആരെയാണ് കാത്തിരുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. കാരണം ഏറെ സമയം അവിടെ നിന്നും പോലീസ് ഈ ഇയാൾ ഈ ദീപു ആരെയോ കാത്ത് വാഹനം വഴിയരികിൽ കളിയിക്കവളയിൽ അതിർത്തിയിൽ ഒതുക്കിയിട്ടിരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ആരെ കാത്താണ് എന്നത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കാറിനുള്ളിൽ തന്നെ ദീപു തന്നെ ഡോറ് തുറന്ന് കൊടുത്ത ആളാണ് കയറി അകത്തേക്ക് ഇരുന്നത് എന്നുള്ളതും പോലീസിന്റെ ഒരു നിഗമനമുണ്ട്. അതുകൊണ്ട് തന്നെ ദീപുവിന് നേരത്തെ പരിചയമുള്ള ആളാവാം എന്നുള്ളതും പോലീസ് ആ നിലയിൽ കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം കാറ് വാഹനം സൈഡിൽ ഒതുക്കിയിട്ടതിന് ശേഷം ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട നിലയിലായിരുന്നു ഈ സംഭവ സ്ഥലത്ത് വെച്ച് ഉണ്ടായിരുന്നത്, ഈ കാർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. വിശദമായ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. പ്രാഥമികമായ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ പ്രതി അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്നൊരു ശുഭ പ്രതീക്ഷ പോലീസ് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അതിലെ ദുരൂഹത അല്പസമയത്തിനകം തന്നെ നീക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെയും പ്രതീക്ഷ. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.